നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപതിലെ വിഷുഫലം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാം ആണ്ട് മേടമാസം ഒന്നാം തീയതി മുതൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറാം ആണ്ട് മേടമാസം വരെയുള്ള വിഷുഫലമാണ് ഇന്ന് നാം ചിന്തിക്കുന്നത് ഓരോ നക്ഷത്രത്തിൻ്റെയും ഫലം പ്രത്യേകമായി വിശകലനം ചെയ്യുകയാണ് ആയില്യം നക്ഷത്രം ഭാഗ്യാനുഭവങ്ങൾ കുറഞ്ഞിരിക്കുന്ന കാലമാണ് ദാമ്പത്യപരമായും സാമ്പത്തികപരമായും പ്രശ്നങ്ങൾ ഏറിയിരിക്കും തൊഴിൽ രംഗത്ത് ചില കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകും വിജയം പ്രതീക്ഷിക്കുന്ന പല പദ്ധതികളും പരാജയത്തിലേക്ക് കൂപ്പുകുത്തും സംസാരം കൊണ്ട് ശത്രുക്കളെ ഉണ്ടാക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണം അറിയാതെ പറയുന്ന വാക്കുകൾ വലിയ പിഴവിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് രോഗദുരിതങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുത്താൻ ഇടയുള്ള കാലമാണ് വീട്ടിൽ ചില അഴിച്ചുപണികൾ നടത്തും അതുകൊണ്ട് ചില നേട്ടങ്ങളും ഗുണവും ഉണ്ടാകും വിദേശ യാത്രകൾ കൊണ്ട് ഗുണമുണ്ടാകാനുള്ള കാലമല്ല അതുകൊണ്ട് അത്തരം യാത്രകൾ ഒഴിവാക്കുന്നതാണ് നല്ലത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ സജീവ ശ്രദ്ധ പുലർത്താൻ കഴിയാതെ വരും ശ്രദ്ധ മറ്റ് തലങ്ങളിലേക്ക് മാറിപ്പോകാൻ സാധ്യതയുണ്ട് സന്താനങ്ങൾ നിമിത്തം ചില സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും വാഹന സംബന്ധമായി നഷ്ടങ്ങളോ ചെലവുകളോ ഉണ്ടാകാൻ ഇടയുള്ള കാലമാണ് കുടുംബാംഗങ്ങളുമായും ബന്ധുജനങ്ങളുമായും അഭിപ്രായ വ്യത്യാസവും അകലിച്ചയും ഉണ്ടാവും അതുകൊണ്ട് ചില വിഷമങ്ങളും സങ്കടങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് സുഹൃത്തുക്കളിൽ നിന്ന് ചില ബന്ധുക്കളിൽ നിന്നും ചില സഹായം അപ്രതീക്ഷിതമായി ഉണ്ടായെന്ന് വരാം പുതിയതായി തൊഴിലിന് ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കാൻ സാധ്യതയുള്ള കാലമാണ് വലിയ ഗുണമുള്ളതല്ലെങ്കിലും ചില ജോലികൾ ലഭിച്ചേക്കാം എന്നാൽ പിന്നീട് അനുകൂലമായ ജോലി ലഭിക്കും പണം കടം കൊടുക്കുവാനും കടം വാങ്ങുവാനും പറ്റിയ സമയമല്ല ലോൺ എടുത്താണ് ഏതെങ്കിലും പ്രവൃത്തികൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നാല് പ്രാവശ്യമെങ്കിലും ആലോചിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ ഗുണകരമായ കാലമല്ല അതിനൊന്നും ഈ വർഷത്തെ വിഷുഫലം ഇങ്ങനെയൊക്കെയാണ് കാണുന്നത് ജാതകത്തിലെ സ്ഥിതി അനുസരിച്ച് ദിശാസമയങ്ങളനുസരിച്ച് ചെറിയ മാറ്റങ്ങൾ വന്നേക്കാം എങ്കിലും നക്ഷത്രത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് ഈ ഫലങ്ങൾ തന്നെ അനുഭവിക്കുന്നതാണ് സർവേശ്വരനോട് ജഗതീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ക്ഷേത്ര സംബന്ധമായ അല്ലെങ്കിൽ അവരവരുടെ ആചാരമനുസരിച്ചുള്ള ഈശ്വരപരമായ വഴിപാടുകളും പ്രാർത്ഥനകളും നടത്തിയാൽ ഈശ്വരാനുകൂല്യം ഉണ്ടാവുകയും അതിലൂടെ ദോഷങ്ങളെയൊക്കെ ഒട്ടൊക്കെ മറികടക്കുവാനും ഈശ്വര ആനുകൂല്യത്തോടുകൂടി ജീവിതവിജയം നേടുവാനും സർവേശ്വരൻ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ